الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة
ويقيمون الصلاة ومما رزقناهم ينفقون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവാധിനാഥനായ പടച്ചിറമ്പിന് രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഭയപ്പെട്ട് തക്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരമൊരു ജീവിതം നയിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗം, സ്വഹാബികൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു, ആ യുദ്ധക്കളത്തിനിടയിൽ അവിടെ വെച്ചൊരു സ്വഹാബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കാരക്കയുണ്ട്. ഒരു കാരക്ക കടിച്ചുകൊണ്ടാണ് ആ സ്വഹാബി തിരുദൂതർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ ഈ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയാൽ, ഈ യുദ്ധത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടിയാൽ, അങ്ങനെ ഞാൻ ഷഹീദായാൽ, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കെന്ത് ലഭിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകാൻ ഒരൽപ്പം പോലും പിന്തിച്ചില്ല. ഉടൻ തന്നെ പറഞ്ഞു, അൽ ജന്ന, നിനക്ക് സ്വർഗം ലഭിക്കും, നിനക്ക് സ്വർഗം ലഭിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉടൻ താൻ തിന്നുകൊണ്ടിരിക്കുന്ന കാരക്ക അത് മുഴുവനാക്കാതെ, അത് പൂർത്തിയാക്കാതെ കാരക്കയുടെ ബാക്കി ഭാഗം വലിച്ചെറിഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ശത്രുക്കളുമായി ഏറ്റുമുട്ടി ഷഹീദാവുന്നൊരു സ്വഹാബിയുടെ ചരിത്രം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളും ആലോചിക്കണം, നാം മനസ്സിലാക്കണം, ആ സ്വഹാബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും ആ സ്വർഗം ലഭിക്കാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഓടിച്ചെന്ന് ഷഹീദായ ആ സ്വഹാബി ഒരിക്കലും സ്വർഗം നേരിട്ട് കണ്ടിട്ടില്ല, സ്വർഗത്തിലെ ഒരു അനുഭൂതിയും നേരിട്ട് ആസ്വദിച്ചിട്ടില്ല, അതിൻ്റെ നേർവിപരീതമായ നരകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഒരിക്കലും ആ സ്വഹാബി നരകത്തിൻ്റെ ഭയാനകമായ അവസ്ഥകൾ നേർക്കു നേരെ കണ്ടിട്ടില്ല. കാരണം സ്വർഗവും നരകവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികവും അദൃശ്യവുമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞ ആ അറിവ് മാത്രമേ ആ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തെക്കുറിച്ചുള്ളൂ, നരകത്തെക്കുറിച്ചുള്ളൂ. ആ ഒരു അറിവ് മാത്രം നരകത്തിൽ രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ആ സ്വഹാബിയുടെ ജീവിതം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ, ഷഹീദാവാൻ ആഗ്രഹിച്ചുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? ആ സ്വഹാബിയിൽ ഉണ്ടായിരുന്നത്
സ്വർഗത്തെക്കുറിച്ചുള്ള അറിവ് ഞാൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞ അറിവ് മാത്രം. സ്വർഗത്തെക്കുറിച്ചുള്ള അറിവ് ഞാൻ വിശദീകരിച്ചു, വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസിലും പറഞ്ഞ അറിവ് മാത്രം. ആ സ്വർഗം അദൃശ്യമാണ്, അഭൗതികമാണ്. അതുകൊണ്ട് തന്നെ ആ അദൃശ്യത്തിലുള്ള ആ അഭൗതികമായ ഒരു വിശ്വാസം, ഗൈബിലുള്ള വിശ്വാസം, ഈ വിശ്വാസമാണ് ആ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം നരകത്തി സ്വർഗത്തിലേക്ക് പോകാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിച്ച ഘടകം. അഥവാ മരണാനന്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം, അതോടൊപ്പം അക്രമികൾക്കായി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള നരകം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അറിവ് അദൃശ്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ആ അദൃശ്യത്തിലുള്ള വിശ്വാസം ആ സ്വഹാബിയിൽ വല്ലാതെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അതേ പ്രിയപ്പെട്ടവരെ, അദൃശ്യങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അദൃശ്യത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് തഖ്വയുടെ അടയാളമായിട്ടാണ് വിശുദ്ധ ഖുർആനിന്റെ രണ്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ഒരു മുഅ്മിൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതകൾ, ഒരു വിശ്വാസിയുടെ വിശേഷണങ്ങൾ വിശദീകരിക്കുന്ന നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരാണ് മുഅ്മിൻ, ആരാണ് സത്യവിശ്വാസി. ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച വാചകം, നമുക്കെല്ലാവർക്കും പരിചയമുള്ള വാചകം, സൂറത്തുൽ ബഖറയിലെ ആദ്യ ഭാഗം, അലിഫ് ലാം മീം, സാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീം. അലിഫ് ലാം മീം, സാലിക്കൽ കിതാബു ലാ റൈബ ഫീ, അതേ ഈ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ആ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയത്തിനും ഇടയില്ല, യാതൊരു റൈബും ഒരാൾക്കും വേണ്ടതില്ല. കാരണം ഹുദല്ലിൽ മുത്തഖീം, അത് സൂക്ഷ്മത പാലിക്കും ആളുകൾക്ക് നേർമാർഗമാണ്, ഹുദയാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, തഖ്വയോടുകൂടി ജീവിക്കാൻ ആര് തയ്യാറുണ്ടോ അവർക്ക് ഹുദയാണ് സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇനി ആരാണ് തഖ്വയുള്ളവൻ, ആരാണ് മുത്തഖി എന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അതേ അവൻ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവനാ, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവനാ, യുഖീമൂന സ്വലാ, അവൻ കൃത്യമായി നമസ്കരിക്കുന്നവനാ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അതേ അവൻ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവനാ. ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, റബ്ബൊരുക്കി വെച്ചിട്ടുള്ള സ്വർഗം, ആ സ്വർഗം നമ്മൾ ആരും കണ്ടിട്ടില്ല. റബ്ബൊരുക്കി അക്രമികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള നരകം, ആ നരകവും നമ്മൾ ആരും കണ്ടിട്ടില്ല. അതേപോലെ തന്നെ പടച്ച റബ്ബ് പരിചയപ്പെടുത്തിയിട്ടുള്ള മരണാനന്തര ജീവിതം, ഖബർ ജീവിതം, ബർസഖി ജീവിതം, അതിനുശേഷമുള്ള പരലോക ജീവിതം, അതിനുശേഷമുള്ള മറ്റൊരുപാട് രംഗങ്ങൾ, വിചാരണയുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ, അതൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അറിവ് മാത്രമേ നമുക്കുള്ളൂ. അതുപോലെ തന്നെ മലക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല, ജിന്നുവർഗത്തെയും നമ്മൾ കണ്ടിട്ടില്ല. കാരണം മലക്കുകളും ജിന്നുകളും എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിവരയിട്ട് മനസ്സിലാക്കണേ, മലക്കുകളും ജിന്നുകളും എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതഭൗതികമാണ്, അതദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെയും വിശ്വസിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പടച്ച റബ്ബ് ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞ് തൊട്ടു പിറകെ ആ ആയത്ത് തുടങ്ങുന്നത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അതേ വിശ്വാസികളുടെ, തഖ്വയുള്ളവരുടെ ഒന്നാമത്തെ ലക്ഷണം, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. നോക്കു, നിങ്ങൾ നേരിൽ കണ്ടത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നതിൽ വിശ്വാസിയല്ല, ഞാൻ എന്റെ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്നവൻ വിശ്വാസിയല്ല. അല്ലേ, ഞാൻ കണ്ടിട്ടില്ലാത്തതിനെ ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറയാനും ഒരു മുസ്ലിമിന് സാധ്യമല്ല. അല്ലേ, പലരും നിഷേധിക്കുന്നവരുണ്ട്, മലക്കിനെ കണ്ടിട്ടില്ല എന്ന കാരണത്താൽ, ജിന്നുവർഗത്തെ കണ്ടിട്ടില്ല എന്ന കാരണത്താൽ അതിനെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ജിന്നുവർഗം തന്നെയില്ല എന്നൊക്കെ പറഞ്ഞ് അത് ബാക്ടീരിയയാണ്, അത് വൈറസാണെന്ന് വിശദീകരിക്കുന്ന ആളുകളും മുസ്ലിം സമൂഹത്തിലുണ്ട് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം.
ബർസഖി ജീവിതം എന്ന് പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബർസഖി ജീവിതത്തെ ഖബറിലെ രക്ഷയെയും ശിക്ഷയെയും നിഷേധിക്കുന്ന ആ നിഷേധികളെയും സമൂഹത്തിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നാം മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും ഒരു കാര്യമെന്ന് വിശദീകരിച്ചാൽ പിന്നെ അവിടെ ഒരു മനുഷ്യന്റെ ബുദ്ധിക്കോ യുക്തിക്കോ സ്ഥാനമില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഹീഹായ ഹദീസിൽ ഒരു കാര്യം വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സ വാച കർമ്മണ അത് അംഗീകരിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. പിന്നെ അവിടെ അവന്റെ ബുദ്ധിക്കോ യുക്തിക്കോ സ്ഥാനമില്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തന്നു. എങ്ങനെ, എന്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹ് പറഞ്ഞു, ആ പ്രവാചകൻ വിശ്വസിച്ചു, ആ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പടച്ച റബ്ബ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിച്ച ശേഷം ആ പ്രവാചകനെ കുറിച്ച് പറയുന്നു. സൂറത്തു ഹൂദിലെ 49-ാമത്തെ വാചകത്തിൽ ഏ പ്രവാചക, ഞാൻ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിച്ചു, അക്കൂട്ടത്തിൽ മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രവും വിശദീകരിച്ചു. ഇതൊക്കെ നിനക്ക് നാം വഹിയായി അറിയിച്ചു തന്നതാ. നിനക്കോ നിന്റെ ജനതക്കോ ഈ ചരിത്രങ്ങളൊന്നും മുൻപറിയുമായിരുന്നില്ല. അതുകൊണ്ട് ഫസ്ബിർ, നീ ക്ഷമിക്കണേ. അനന്തര ഫലം തഖ്വയുള്ളവർക്ക് അനുകൂലമായിരിക്കും എന്ന് ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വഹി മൂലം അറിയിച്ചു കൊടുക്കുകയാണ്, വിവരിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ പരലോകമെന്ന് പറയുന്നത്, അതും നമ്മളാരും കണ്ടിട്ടില്ല. അതേപോലെ തന്നെ അനുഭവിച്ചറിയാവുന്ന, നമുക്കിവിടെ എന്തെങ്കിലും ഭൗതികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒന്നുമല്ല പരലോകം. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പരലോകം ഖുർആൻ പറഞ്ഞത് അതേപോലെ തന്നെ ഹദീസുകളിൽ വിശദീകരിച്ചത് മാത്രമേ ഒരു മനുഷ്യനെ കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. ഖുർആൻ ആ പരലോകത്തെ കുറിച്ച് പറഞ്ഞു, അതേ ചെകിടടപ്പിക്കുന്ന ആ വർത്തമാനം ആ ശബ്ദം നിങ്ങളിലേക്ക് വന്നാൽ അന്നുപ്പാക്ക് മകനെ വേണ്ട, ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട, അതേപോലെ തന്നെ മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട, കൂട്ടുകാരന് കൂട്ടുകാരിയെ വേണ്ട, എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കി ഓടുന്ന ഒരു പരലോകത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരലോകത്തിൽ അങ്ങനെ തന്നെ വിശ്വസിക്കൽ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, എങ്കിലേ ആ ജീവിത വിജയത്തിൽ, ആ പരലോക ജീവിതത്തിൽ, ആ മരണാനന്തര ജീവിതത്തിൽ ഒരു മനുഷ്യന് വിജയം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ ഒരു അറബിയായ മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ചോദിച്ചു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, മത്തസ്സാ, എപ്പോഴാണ് പ്രവാചക അന്ത്യദിനം എന്ന് പറയുന്നത്, എപ്പോഴാ ഖിയാമത്ത് നാള്? ഉടൻ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, എന്തുണ്ടോ നിന്റെ കയ്യിൽ, എന്തുണ്ട് നീ ഒരുക്കി വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും എന്താണും തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആ പരലോകമെന്നാൽ അദ്ദേഹത്തിന്റെ മറുപടി, ഹുബ്ബുല്ലാഹി വറസൂലിഹി, അതെ, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അവന്റെ പ്രവാചകൻ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു. ഇത് രണ്ടുമുണ്ട് എന്റെ കയ്യിൽ, അല്ലാഹുവിനോടുള്ള സ്നേഹം, അവന്റെ പ്രവാചകനോടുള്ള സ്നേഹം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതാ മഅമൻ അഹബബ്ത, അതെ, നീ ഇഷ്ടപ്പെടുന്നവരോടൊപ്പമായിരിക്കും നാളെ പരലോകത്തിൽ നീ, നാളെ സ്വർഗത്തിൽ നീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ചുരുക്കത്തിൽ പരലോകത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഖുർആൻ ഒരു കാര്യം വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ, സ്വഹീഹായ ഹദീസുകളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ വിശ്വസിക്കുക, ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഹേയ്, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മരണാനന്തര ജീവിതമോ? ഒരു മനുഷ്യൻ മരിച്ചു മണ്ണായി കബറിൽ കിടക്കുമ്പോൾ പിന്നെ അവിടെ
രക്ഷയും ശിക്ഷയുമോ? ഏയ്, ഞാനത് വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെയാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അദൃശ്യമായി പടച്ച റബ്ബിനെ ഭയപ്പെടുക എന്നത് അള്ളാഹുവിനെ ഭയപ്പെടുവാനും തഖ്വയോടുകൂടി ജീവിക്കുവാനും ഒരു മനുഷ്യനെ കാരണമാക്കുന്ന വിഷയമായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബിനെ നമ്മൾ കണ്ടിട്ടില്ല, അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംവിധാനവും ഈ ഭൂമി ലോകത്തില്ല. പടച്ച റബ്ബിനെ നേർക്ക് നേരെ കാണാൻ ഒരു മനുഷ്യനും ഇവിടെ വെച്ച് സാധ്യമല്ല. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഖുർആൻ പറയുന്ന ഒന്നാണ്. സത്യവിശ്വാസികളായ മുത്തഖീങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിനെ നേർക്ക് നേർക്ക് കൺകുളിർക്ക് കാണുവാനുള്ള അവസരം അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇവിടെ വെച്ച് റബ്ബിനെ കാണാൻ സാധ്യമല്ല. പക്ഷേ റബ്ബിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന കാരണത്താൽ റബ്ബിൽ വിശ്വസിക്കാതിരിക്കുക ഒരു മനുഷ്യന് പാടില്ല. വിശുദ്ധ ഖുർആൻ വിശ്വാസിയുടെ ഭാഗമായി ഏറ്റവും നല്ലൊരു പെണ്ണിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. ഏറ്റവും നല്ല പെണ്ണ്, ഏറ്റവും നല്ല സ്ത്രീ ആരാണെന്നറിയോ? അവൾ അച്ചടക്കമുള്ളവള. അവളുടെ നോട്ടത്തിൽ, അവളുടെ ഇരുത്തത്തിൽ, അവളുടെ സംസാരത്തിൽ, അവളുടെ പെരുമാറ്റത്തിൽ എല്ലാ രംഗത്തും അച്ചടക്കമുള്ളവള അവൾ. തീർന്നില്ല, അല്ലാഹുവിനെ ഭയപ്പെടുന്നവള, അല്ലാഹുവിനെ ഭയപ്പെടുന്നവള. അതുപോലെ തന്റെ ഭർത്താവിന്റെ അമാനത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടവളെല്ലാം കാത്തു സൂക്ഷിക്കുന്നവള. ഭർത്താവിന് നൽകേണ്ട നോട്ടം, ഭർത്താവിന് നൽകേണ്ട സംസാരം, ഭർത്താവിന് വേണ്ട ശരീരങ്ങൾ, എല്ലാ കാര്യങ്ങളും കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവള. ഏതുപോലെ അല്ലാഹുവിനെ അദൃശ്യമായി ഭയപ്പെടുന്നത് പോലെ എന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ്. തീർന്നില്ല, വിശുദ്ധ ഖുർആൻ സ്വർഗവാസികളെ കുറിച്ച് പറയും നേരത്തെ അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അതേ അദൃശ്യമായ രൂപത്തിൽ റബ്ബിനെ ഭയപ്പെടാൻ ആര് തയ്യാറുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതാ പടച്ച റബ്ബും അതേപോലെ തന്നെ മഗ്ഫിറത്തും മാന്യമായ വലിയ പ്രതിഫലവും അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് ഖുർആൻ. നോക്കൂ നിങ്ങൾ, ഇവർക്കാണ് സ്വർഗം. അള്ളാഹുവിനെ ഭയപ്പെടാൻ ആര് തയ്യാറുണ്ടോ? അദൃശ്യമായി ഭയപ്പെടണം. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, പരസ്യമായി അള്ളാഹുവിനെ ഭയപ്പെടാൻ വലിയ തക്വയൊന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങളുടെയൊക്കെ മുൻപിൽ വെച്ച് പരസ്യമായി എന്തെങ്കിലും ഒരു തിന്മ ചെയ്യാൻ ഞാൻ അള്ളാഹുവിനേക്കാളേറെ ഒരു പക്ഷേ നിങ്ങളെ ഭയപ്പെടും. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഭാര്യയുടെ മുൻപിൽ വെച്ച്, നമ്മുടെ ഭർത്താക്കന്മാരുടെ മുൻപിൽ വെച്ച്, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മുൻപിൽ വെച്ച് ഒരു തിന്മ ചെയ്യാൻ ഒരു പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയേക്കാളും മനുഷ്യന്മാരെ കുറിച്ചുള്ള പേടി നമ്മ മാറ്റി നിർത്തും. എന്നാൽ ആരുമില്ലാത്ത കുരാക്കുരുട്ടിന്റെ മറവിൽ അടച്ചിട്ടറിവിൽ ഒരാളുമില്ലാത്ത സന്ദർഭത്തിൽ അവിടെ ആർക്ക് പടച്ച റബ്ബിനെ ഭയപ്പെടാൻ സാധിച്ചോ? അവിടെ ആർക്ക് തഖ്വയോടുകൂടി ജീവിക്കാൻ സാധിച്ചോ? അവർക്കാണ് സ്വർഗം എന്ന് ഖുർആൻ പറയുമ്പോ ആ അർത്ഥത്തിലേക്ക് പോയാൽ, ആ ഒരു ദരജയിലേക്ക് ജീവിതം ഉയർന്നാൽ തീർച്ചയായും അവർക്കാണ് സ്വർഗമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സഹോദരങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് അദൃശ്യ കാര്യങ്ങളിലുള്ള ഒയിവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് കഥയിലുള്ള അഥവാ വിധിയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈമാൻ കാര്യങ്ങൾ എന്നിപ്പുറം പഠിച്ചപ്പോ മദ്രസയുടെ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ച ഒന്നാണ് ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു നന്മയുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്തൊരു പ്രയാസമുണ്ടെങ്കിലും അത് പടച്ച റബ്ബിൽ നിന്നാണ് എന്ന് വിശ്വസിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ആ ഒരു വിശ്വാസം ഏതൊരു മനുഷ്യനെ തന്റെ മനസ്സിലേക്ക് ശക്തമായ രൂപത്തിൽ കൊണ്ടുവരാൻ സാധിച്ചോ അവന് മാത്രമേ ശക്തമായ തവക്കുൽ ഉണ്ടാവുകയുള്ളൂ. അവന് മാത്രമേ എല്ലാം പടച്ച റബ്ബിൽ ബലമേൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏതവസ്ഥകൾ വന്നാലും അതെന്റെ റബ്ബിന്റെ വിധിയാണ്, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നമുക്കിഷ്ടമുള്ള കാര്യമായിരിക്കാം, ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് അത് നേടണം, അതിനിക്ക് സ്വന്തമാക്കണം എന്ന് അതിനു വേണ്ടി മാസങ്ങളോളം
വർഷങ്ങളോളം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് പോയ അതിൻ്റെ തൊട്ടടുത്തെത്തുമ്പോഴായിരിക്കാം അത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഖുർആന്റെ വാചകം കേൾക്കുമോ നിങ്ങൾക്ക്, അതെ നിങ്ങളുടെ ഒറുക്കുന്ന ഒരു സംഗതിയുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതിയുണ്ടല്ലോ, അതെനിക്ക് എന്തിനാ ലഭിച്ചത്, അത് വേണ്ടായിരുന്നു എന്നൊക്കെ പറയാറില്ലേ, അത് നിങ്ങൾക്ക് വഹുവ ഖൈറുലക്കും, അത് നിങ്ങൾക്ക് നന്മയാണ്. അതെനിക്ക് വേണം, അതെനിക്ക് ഇഷ്ടമാണ്, വല്ലാത്ത ഹബ്ബാണ്, അതെനിക്ക് നേടണം എന്നെ ആഗ്രഹിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് അതിനോടടുക്കുമ്പോൾ ഒരു പക്ഷേ അത് നഷ്ടപ്പെട്ടു വന്നേക്കാം. ആ ഇഷ്ടം വഹുവ ഷെറുലക്കും, നിങ്ങൾക്ക് ഷെറാണ്, തിന്മയാണ്. പക്ഷേ വല്ലാഹു യഅലം, അത് കൃത്യമായി അറിയുന്നവൻ പടച്ച റബ്ബ, വാൻതും നിങ്ങൾക്കൊരിക്കലും അതറിയാൻ കഴിയില്ല മനുഷ്യരെ എന്ന് ഖുർആൻ വളരെ വ്യക്തമായി തന്നെ സഹോദരങ്ങളെ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സഹോദര, നാം മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഏത് സന്ദർഭത്തിലും നമ്മെ പതരാതെ നമ്മെ നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്ന ഒരു മുഅ്മിനെ, മുഅ്മിനെ വിശ്വാസിയെ പ്രേരിപ്പിക്കേണ്ട, പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകമാണ് അദൃശ്യത്തിലുള്ള വിശ്വാസം. അദൃശ്യമായി പടച്ച റബ്ബിനെ ഭയപ്പെടുക, അതോടൊപ്പം അദൃശ്യമായി ഖുർആനും സഹീഹായ ഹദീസിലും എന്തെന്തൊക്കെ വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുകയും അവിടെ തന്റെ ബുദ്ധിക്കും യുക്തിക്കും സ്ഥാനം നൽകാതെ അതെല്ലാം മാറ്റിവെച്ച് ഖുർആനിന്റെയും സഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഒരു മനുഷ്യന് നിർബന്ധമാക്കപ്പെട്ട വിഷയമാണ്. എങ്കിൽ മാത്രമേ അള്ളാഹുവിനെ ഭയപ്പെടാനും കർമ്മങ്ങൾ നന്നാക്കുവാനും മരണാനന്തര ജീവിത വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം ഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. ഇന്നൽ ഹംദുലില്ലാ അല്ലദീ ഹദാനാ ലി ഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അദൃശ്യമായ കാര്യങ്ങൾ കൃത്യമായി അറിയുവാനും പ്രവചിക്കുവാനും കഴിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. മറ്റൊരു സൃഷ്ടിക്കോ മനുഷ്യനോ അദൃശ്യമായ അബോധികമായ കാര്യങ്ങൾ അറിയുവാനും അത് പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും സാധ്യമല്ല, അതിന് കഴിയില്ല. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വഹി നൽകപ്പെട്ട, അള്ളാഹു വഹി നൽകുമ്പോൾ ആ പ്രവാചകന്മാർക്കല്ലാതെ എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പടച്ച റബ്ബ് പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഖുൽ, നബിയേ, ജനങ്ങളെ നീ വിളിക്കണം. എന്നിട്ട് പറയണം, ലാ യഅലമു മൻ ഫിസ്സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള ഒരാൾക്കും തന്നെ അറിയില്ല, ഒരാൾക്കും തന്നെ അറിയില്ല, അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല, അല്ലാഹുവിനല്ലാതെ, അല്ലാഹുവിനല്ലാതെ മറ്റൊരു സൃഷ്ടിക്കും സഹോദരങ്ങളെ, അത് മനുഷ്യന്മാരായാലും മറ്റെന്ത് സൃഷ്ടി ജീവജാലങ്ങളായാലും ശരി, അല്ലാഹു അറിയിച്ചു കൊടുക്കുമ്പോഴല്ലാതെ ഒരാൾക്കും അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഈ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അത് മനസ്സിലാക്കുകയും അള്ളാഹുവിന് മാത്രമേ അദൃശ്യമായ കാര്യങ്ങൾ അറിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുകയും ചെയ്യേണ്ട ഒരു വിശ്വാസി, ഒരു മുസ്ലിം ഇന്ന് ദുഃഖകരമെന്ന് പറയട്ടെ, മഹാഭൂരിഭാഗം മുസ്ലിമീങ്ങളും ഈ കാര്യം മനസ്സിലാക്കുന്നില്ല എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. സമൂഹത്തിൽ കൂണുപോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ചാത്തൻ സേവകളും ജിന്ന് സേവകളും മന്ത്രവാദ ചികിത്സാ കേന്ദ്രങ്ങളും അതേപോലെ തന്നെ അമ്മമാരുടെയും ബീവിമാരുടെയും ആശ്രമങ്ങളും അതേപോലെ തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അദൃശ്യമായ രൂപത്തിൽ അറിയുമെന്ന് വിശ്വസിപ്പിച്ച് ബോർഡ് വെച്ച് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുഃഖം എന്ന് പറയാനുള്ളത് പർദ്ദയിട്ട പർദ്ദാധാരണികളായ നമ്മുടെ സമൂഹത്തിൽ
സമൂഹത്തില് നമ്മുടെ സമുദായത്തില് ഉമ്മമാരും സഹോദരിമാരുമാണ് അതിൽ ക്യൂ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലും ഏറ്റവും മുൻപന്തിയിലും എന്നതാണ് ഒരു മനുഷ്യന് പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. സഹോദരങ്ങളെ, വിശ്വാസിയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ എന്തെന്തൊക്കെ മാർഗങ്ങളുണ്ടോ, പ്രത്യേകിച്ച് ആധുനിക യുഗത്തിൽ IT യുഗത്തിൽ എന്തെന്തൊക്കെ മാർഗങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് മനുഷ്യനെ സ്വാധീനിക്കാനുള്ള മുഴുവൻ മാർഗങ്ങളും ഇന്നതാ പൗരോഹിത്യ വർഗം അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ വിളിച്ചാൽ, മെയിൽ അയച്ചാൽ, കത്തെഴുതി ചോദിച്ചാൽ ചാനലുകൾ അതിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ടും പറയുന്നു, എന്നിട്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതേപോലെയുള്ള ഖുറാഫാത്തുകളും പ്രചരിപ്പിക്കുന്നു. അല്ലേ, വായിൽ മീൻ കഴിക്കുമ്പോ അതിന്റെ എല്ലാനും കുടുങ്ങിയാൽ അതിന് പ്രത്യേകമായ ഒരായത്തുണ്ട് പോലും. അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാൽ അതിന് പ്രത്യേകമായ ആയത്തുണ്ട് പോലും. പല്ലുവേദനക്ക് പ്രത്യേകമായ ആയത്തുണ്ട് പോലും. മാനസികമായ രോഗം വന്നാൽ അതിനും ആയത്തുണ്ട് പോലും. കയറ്റം അറിയും ഓദിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളും സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം എവിടുന്ന് കിട്ടി. പല്ലുവേദന കായത്ത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? മാനസികമായ രോഗങ്ങൾക്ക് അല്ലാഹ് കഴുത്തും മറിയും ഓടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണോ ഇത്? എവിടെ തെളിവ് എന്ന് ചോദിക്കാൻ ഇന്ന് മനുഷ്യന്മാർക്ക് കഴിയുന്നില്ല. എന്തിനും പ്രമാണം വേണമെന്ന് അംഗീകരിച്ചിരുന്ന, എന്തിനും പ്രമാണം വേണമെന്ന് വാശി പിടിച്ചിരുന്ന ആളുകൾ ഇന്ന് പ്രമാണമില്ല, ഇന്ന് പ്രമാണത്തിന്റെ പിന്നാലെ ഇല്ല. എവിടെ ഖുർആൻ ഓടാൻ, എവിടെ പല്ലുവേദന കായത്തോടാൻ എന്ന് തെളിവ് ചോദിച്ചിരുന്നവർ എവിടെ? വായിൽ നിന്ന് കുടുങ്ങിയാൽ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹൽഖുമന്നായ തോടിക്കോ എന്ന് ചാനലിലൂടെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തപ്പോ അതിനായത്ത് ചോദിച്ചവർ എവിടെ? മാനസികമായ രോഗവുമായി കടന്നു വന്നവരോട് കഴുത്തും മറിയമോദിക്കോ എന്ന് പറഞ്ഞാൽ എവിടെ? മറിയമോദാൻ, കഴുത്തോടാൻ ആ മാനസികമായ രോഗം മാറാൻ, കഴുത്തും മറിയമോദിയാൽ മാനസികമായ രോഗം മാറുമെന്ന് പറയാൻ എവിടെ തെളിവെന്ന് ചോദിക്കാൻ ഇവിടെ ഇന്ന് ആർക്കും നട്ടലില്ലാതെ പോകുന്നു എന്ന കാര്യം നമ്മൾ തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പറയാ, ഞങ്ങൾ പ്രമാണങ്ങളോടൊപ്പമാണ്. എവിടെ പ്രമാണം? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? വേണ്ട, നമുക്ക് സ്വഹീഹായ ഹദീസും മാത്രം മതി. ളൈഫായ ഹദീസ് അല്ല നമുക്ക് വിഷയം. എവിടെ ഖുർആനിൽ ആയത്ത്? എവിടെ സ്വഹീഹായ ഹദീസുകളിൽ പ്രമാണം? ഇല്ല. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ പ്രമാണങ്ങളോടൊപ്പമാ, ഞങ്ങൾക്ക് പ്രമാണിമാരെ വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദിക്കണം, ഇതാരെയും പ്രയാസപ്പെടുത്താനല്ല, മറിച്ച് സാങ്കല്പ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ വാർത്തകൾ കേൾക്കുമ്പോ, ഇതുവരെ നമുക്കില്ലാത്ത വിശ്വാസങ്ങൾ നമ്മൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കേൾക്കുമ്പോ വല്ലാത്ത പ്രയാസം തോന്നുന്നു. വഞ്ചിതരാവരുത് പ്രിയപ്പെട്ടവരെ. നാം തിരിച്ചറിയാം, വിശുദ്ധ ഖുർആനിലോ അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളിലോ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു സമ്പ്രദായത്തിന്റെ പിന്നാലെയും പോകേണ്ടവനല്ല വിശ്വാസി എന്ന സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടോ ഇതെങ്ങാനും എതിർത്താൽ, ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത കാര്യം എതിർത്താൽ, അതിനെ കൃത്യമായി ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്താൽ അവരെ നോക്കി പറയുന്നു, കണ്ടോ അവർ ഹദീസ് നിഷേധികളാ, അവർ ഹദീസിനെ സ്വീകരിക്കാത്തവരാ. എല്ല പ്രിയപ്പെട്ടവരെ, അന്നൊരു കാര്യം പറഞ്ഞാൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സാവാജ കർമ്മണ അംഗീകരിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കളങ്കം വരുത്തുന്ന ഒരു പരിപാടിയുടെ പിന്നാലെയും നമ്മൾ പോകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى آل محمد.